السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الی صراطک المستقیم وعلی آلہ حق قدرہ ومقدارہ العظیم. പ്രിയരെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഉസ്താദെ, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ്, അതുപോലെ തന്നെ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അതെല്ലാം നീങ്ങിയിട്ട് സന്തോഷത്തോടുകൂടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ഉല്ലാസമുള്ള ഒരു ജീവിതം ലഭിക്കാൻ പ്രത്യേകം ദുആ ചെയ്യണേ എന്ന ദുആ വസിയത്ത് ഒരുപാട് ആളുകൾ പലപ്പോഴായിട്ട് നടത്താറുണ്ട്. ഇൻഷാ അല്ലാ, ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ സർവ സാമ്പത്തികമായ നഷ്ടങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധി, സാമ്പത്തികമായ ഉയർച്ചയില്ലായ്മ എല്ലാം പരിഹരിക്കുന്ന, അതുപോലെ തന്നെ ശാരീരികമായ സർവ്വ ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന, അതുപോലെ തന്നെ മാനസിക ഉല്ലാസം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന, അതുപോലെ തന്നെ നല്ല സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നല്ല ഉയർച്ച ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായൊരു ഇസ്മിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ഇസ്മ ഇൻഷാല്ല നിങ്ങൾ നല്ല വിശ്വാസത്തോടുകൂടെ വീഡിയോയിൽ പറയുന്ന പ്രകാരം നിങ്ങൾ ചൊല്ലുകയാണ് എങ്കിൽ ഇൻഷാല്ല ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ഫർദ് നിസ്കാര ശേഷവും, അഞ്ച് വക്ത് ഫർദ് നിസ്കാരമാണ് നമുക്കുള്ളത്, അതിലെ ഓരോ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും 33 പ്രാവശ്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമായ യാ മുഅ്മിനു യാ മുഅ്മിനു യാ മുഅ്മിനു, അല്ലെങ്കിൽ യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് എന്ന് യാ അല്ലാഹ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കൂട്ടാതെയോ നിങ്ങളുടെ സൗകര്യപ്രകാരം എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും 33 പ്രാവശ്യം ഈ ഒരു ഇസ്മ പതിവാക്കുക. 33 പ്രാവശ്യം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ നിങ്ങളെല്ലാ ദിവസവും പതിവായി കുറച്ച് ദിവസം ഇങ്ങനെ തുടർന്ന് വന്നാൽ, തുടർത്തിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സാമ്പത്തികമായ സർവ്വ ഞെരുക്കങ്ങളും നീങ്ങുന്നതാണ്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയില്ലായ്മ അകലുന്നതാണ്, അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതാണ്, ശാരീരികമായ നല്ല ഒരു സന്തോഷമായ ജീവിതം, സന്തോഷം ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ ഇൻഷാ അല്ലാഹ് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. മനസ്സിലായല്ലോ. യാ മുഅ്മിനു യാ അല്ലാഹ് എന്ന ഇസ്മ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം 33 പ്രാവശ്യമാണ് പതിവാക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിൽ ചെയ്യുക, വളരെ ചെറിയ അമലാണ്, തുച്ഛമായ സമയമേ ഉള്ളൂ, തുച്ഛമായൊരു വളരെ ചെറിയൊരമൽ, പക്ഷേ ഇതിൻ്റെ ഫലം അത് നിങ്ങളെ ഞെട്ടിപ്പിക്കും, നിങ്ങളെ അമ്പരപ്പിക്കും ഇൻഷാ അല്ലാഹ്. നല്ല വിശ്വാസത്തോടുകൂടെ പതിവാക്കിക്കോളൂ, സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും ഇതിൻ്റെ ഫലങ്ങൾ. നിങ്ങൾ തന്നെ ആകെ അമ്പരന്ന് പോകും. ആ ഒരു വിശ്വാസത്തോടുകൂടെ ഇതിലൂടെ എനിക്ക് ഫലം ലഭിക്കണം, എൻ്റെ എല്ലാ നിയ്യത്തുകളും അള്ളാഹു ഹാസിലാക്കി തരും എന്ന ആഗ്രഹത്തോടുകൂടെ, എന്ന നിയ്യത്തോടുകൂടെ, എന്ന വിശ്വാസത്തോടുകൂടെ ഇത് പതിവാക്കിക്കോളിയും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, സാമ്പത്തികവും ശാരീരികവും മാനസികവും പരമായ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി ജീവിതത്തിൽ സന്തോഷം ലഭിച്ചവരായ ആളുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് നമുക്കിനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.